കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മറ്റൊരു ദുരന്തമായിരുന്നു ഇടുക്കി മൂന്നാറിന് സമീപം പെട്ടിമുടിയിൽ 70 പേരുടെ ജീവൻ കവർന്ന ഉരുൾപൊട്ടൽ. ഒരു തൊഴിലാളി ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ ഉരുൾപൊട്ടലിൽ ഇന്നും 4 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ദുരിതബാധിതരുടെ പുനരധിവാസവും കുട്ടികളുടെ വിദ്യാഭ്യാസവും അടക്കം എല്ലാം സർക്കാർ പൂർത്തീകരിച്ചു. 4 വർഷം പൂർത്തിയാകുമ്പോഴും വലിയ ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഇന്നും ദുരന്തബാധിതർ മുക്തരായിട്ടില്ല. August 6 രാത്രി 5:30 പെട്ടിമുടിൽ ഉരുൾപൊട്ടലുണ്ടായത്. മലയടിവാരത്തെ 4 ലയങ്ങൾ പൂർണ്ണമായി മണ്ണിനടിയിലായി. പാതിമണ്ണ് മൂടിയ ലയത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പലരുടെയും പേര് പറഞ്ഞ് വിളിച്ചെങ്കിലും ആരും വിളികേട്ടില്ല. ഇരുട്ടിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ദുരന്തം ബാക്കി വെച്ചവർ ഉറക്കെ നിലവിളിച്ച് നേരം വെളുപ്പിച്ചു. ഇതിനിടയിൽ രാജമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്നെത്തിയ 2 പേരാണ് വലിയ ദുരന്തത്തിന്റെ വിവരം പുറം ലോകത്തെത്തിച്ചത്. പിന്നീടൊരു യുദ്ധത്തെ നേരിടുന്നതിന് സമാനമായ രക്ഷാപ്രവർത്തനം. 11 പേരെ രക്ഷപ്പെടുത്തി. 70 പേർ മരണപ്പെട്ടു. 4 പേരെ കണ്ടെത്താനും കഴിഞ്ഞില്ല. അത് 28 ദിവസം നീണ്ടുനിന്നു രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനത്തിന് സമയവും കാലവും ഉണ്ടായിരുന്നില്ല. കിലോമീറ്ററുകൾക്കകലെ നിന്ന് പോലും മൃതദേഹങ്ങൾ കണ്ടെത്തി. സർക്കാർ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടു. മുഖ്യമന്ത്രി നേരിട്ടെത്തി. പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. കുറ്റ്യാർവല്ലിയിൽ 6 മാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കി ദുരിതബാധിതരെ പുനരധിവസിപ്പിച്ചു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം സർക്കാർ ഏറ്റെടുത്തു. നഷ്ടപരിഹാരത്തുക മുഴുവനും നൽകി സംസ്ഥാന സർക്കാരും സമൂഹവും പെട്ടിമുടിയിലെ ജനതയെ നെഞ്ചോട് ചേർത്ത് നിർത്തി. എങ്കിലും തിരിച്ചുകിട്ടാത്ത നഷ്ടം ഒരു തീരാനോവായി ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. മക്കളും മണ്ണടിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിൽ അനാഥത്വം പേരേണ്ടി വന്ന മാതാപിതാക്കൾ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട അനാഥരായ കുട്ടികൾ, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയി ചിലർ, അവരെല്ലാം ഇന്ന് കേരളത്തിന്റെ കരുതലിൽ ജീവിതം തിരികെ പിടിക്കുമ്പോഴും മണ്ണടിഞ്ഞ ശ്മശാനഭൂമിയായി മാറിയ പെട്ടിമുടി ദുരന്തം പെയ്തിറങ്ങിയ കറുത്ത രാത്രിയുടെ ഭീതിതമായ ഓർമ്മയായി ഇവർക്കുള്ളിൽ ഇപ്പോഴുമുണ്ട്.